मोले। महेश्वर या मोले कंपिड़ी विवर अच्छे मुत्श കൂത്തമ്പലത്തിലെ സർക്കാരിന്റെ എന്തോ പരിപാടി നടക്കുവോ ആന്റി അവിടെ ചെന്ന് ബഹളം വെച്ചു പിന്നെ ബഹളം വെക്കാതെ നമ്മുടെ സ്ഥലത്തെ ആർക്കും എന്ത് ചെയ്യാന്നാണോ അമ്മമാർ കരുതിയിരിക്കുന്നത് കൂത്തമ്പലം സർക്കാര് പരിപാടിക്ക് വിട്ടുകൊടുത്തത് നിനക്ക് ഓർമ്മയില്ലേ മോളെ എന്ത് കൂത്തമ്പലം വിട്ടുകൊടുക്കേ അതൊന്നും പറ്റില്ല നൃത്ത പരിപാടികൾക്ക് വേണ്ടി മാത്രമായി പൊന്നുതമ്പുരൻ കൽപ്പിച്ചു തന്ന സ്ഥലമാണ് അത് അമ്മേ നിങ്ങ വന്നേ ഇവിടെ കൊച്ചേ എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ മോളെ പറയുന്നതൊന്ന് കേൾക്ക് അമ്മ വന്നേ എന്നോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കു മോളെ കല്ലു മോളെ അമ്മയെ കൂട്ടിയിട്ട് പോ അമ്മ വന്നേ എന്ത് എന്ത് ശ്രീ കണ്ടത് ഭാഗ്യമായി അല്ലെങ്കിൽ അവര് പോലീസിനെ മറ്റേ വിളിച്ചേനെ നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇടപെടാൻ പോയത് ആവശ്യമില്ലാത്തതാണെന്ന് എനിക്ക് തോന്നിയില്ല ഹലോ ആ അതെ ശ്രീജിത് ഭാസ്കരനാണ് സംസാരിക്കുന്നത് ആ ഓക്കേ ഓക്കേ ഞാൻ വരാം നാളെ തന്നെ വരാം ടൗണിലെ ഒരു വലിയ കമ്പനിയാണ് വിളിച്ചത് ഒരു ലീഗൽ അഡ്വൈസർ പോസ്റ്റ് ഒഴിവുണ്ടെന്ന് ആണ് സർട്ടിഫിക്കറ്റ് വേണ്ടി ഇന്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞു ഒരു വാതിലടയുമ്പോൾ മറ്റൊന്ന് തുറക്കും ആര് വഴിയാട്ടെ ഈ ജോലി വന്നത് ജോലി വേണമെന്ന് പല ഫ്രണ്ട്സിനോടും ഞാൻ പറഞ്ഞിരുന്നു അവരാരെങ്കിലും റെക്കമെൻഡ് ചെയ്താവും വരുന്നുണ്ട് ഉള്ള ജോലി കളിച്ച ആള് ഒരു പഴയ സുഹൃത്ത് ജോലി കളയിച്ചാൽ എന്താ നല്ല ജോലി വാങ്ങിച്ച് തരാനും ഉണ്ടാവും ആരെങ്കിലും ഒക്കെ അമ്മയ്ക്ക് ഇതെന്തിന്റെ കേടാ പോ ഇപ്പൊ തന്നെ അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടേ പറ്റുള്ളൂ അങ്ങനെ ഇറങ്ങാൻ പറഞ്ഞാൽ അവരൊഴിഞ്ഞു തരില്ല മോളെ കൈവശാവകാശം നമുക്കല്ലേ കൽപ്പിച്ചു തന്നിരിക്കുന്നത് അപ്പൊ പിന്നെ അതെങ്ങനെ ശരിയാവൂ അതൊന്നും പറ്റില്ല അമ്മേ കൂത്തമ്പലം വിട്ടുകൊടുത്തത് അമ്മയ്ക്ക് ഇഷ്ടമായില്ലെങ്കിൽ നമുക്കത് തിരിച്ചെടുക്കാം അവിടെ പരിപാടികളൊന്നും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇന്ന് തന്നെ സർക്കാരിന് കത്തെഴുതാം അങ്ങനെ എഴുത്തുകുത്തുകൾ നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പൊ തന്നെ അങ്ങോട്ട് പോയി കയ്യോടെ എല്ലാത്തിനും ഇറക്കി വിടണം അവിടുന്ന് അതാ വേണ്ടത് നിങ്ങൾ എന്റെ കൂടെ വന്നാലും ഇല്ലെങ്കിലും ഞാൻ അവിടെ പോകും പറയാനുള്ളത് പറയുകയും ചെയ്യും അമ്മ പോവരുത് പറയുന്നത് കേക്ക് ലീഗൽ ഫോർമാലിറ്റീസ് കഴിഞ്ഞേ കൂത്തമ്പലം നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ നിന്റെ ലീഗൽ അമ്മ എന്നെ വിടു കുഞ്ഞേ അമ്മ പ്രശ്നം ഉണ്ടാക്കാൻ കാവിച്ചി ഇപ്പൊ തന്നെ ഒരു ബഹളം കഴിഞ്ഞതാ അമ്മ അമ്മ റൂമിലേക്ക് പോ അമ്മ ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ അമ്മ നീ വലിയ അഡ്വക്കേറ്റ് അല്ലേടി ഈ അനീതിയെല്ലാം കണ്ടിട്ട് നിനക്ക് എങ്ങനെ കണ്ണടക്കാൻ പറ്റുന്നേ ഇതിനാണോ നീ നിയമം പഠിച്ചത് അതിന് ഞാൻ കണ്ണടച്ചു ആരാ ഇപ്പൊ പറഞ്ഞേ നമുക്ക് കേസ് ഫയൽ ചെയ്യാന്ന് ഞാൻ പറഞ്ഞല്ലോ കേസ് കൊടുക്കുന്നൊക്കെ പിന്നത്തെ കാര്യല്ലേ ഇപ്പൊ ഈ നിമിഷം നീ എന്റെ കൂടെ കൂത്തമ്പലത്തിലേക്ക് വരുന്നോ ഇല്ലയോ എനിക്ക് അത് അറിഞ്ഞാ മതി ഞാൻ വരാം ഞാൻ ഈ വേഷം ഒന്ന് മാറ്റിട്ട് വരാം അമ്മ ഇരിക്കെ ഇരിക്കെ വേഗം വരണം Thank you.
അമ്മയ്ക്കൊപ്പം കൂത്തമ്പലത്തിലേക്ക് പോകാനാണോ ചേച്ചിയുടെ ഉദ്ദേശം? നീ പോയി ഇത്തിരി വെള്ളം എടുക്ക. നീ എന്താ വേഷം മാറാഞ്ഞേ? എന്നെ പറ്റിക്കുകയാണോ? അല്ല അമ്മേ. ദേ അമ്മ ഈ ടാബ്ലറ്റ് ഒന്ന് കഴിച്ചേ. ഇതെന്ത് ടാബ്ലറ്റ്? ഞാൻ മരുന്ന് കഴിച്ചാണല്ലോ. ആ അത് വേറെ മരുന്നാ. ഇതേ ഇത്തിരി ഉന്മേഷം കൂടാനുള്ളതാ. ദാ കഴിക്ക. ഞാൻ ഡ്രസ്സ് പെട്ടെന്ന് മാറിയിട്ട് വരാം. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ ഒരു ഉറക്ക ഗുളിക ഡോക്ടർ തന്നിരുന്നു. അമ്മ ഉറക്കിക്കിടത്തിന്റെ ഗതികളിലായോ ചേച്ചി? നമ്മള് സ്ട്രെസ് കൂടി ഇനി ഒരു ഷോക്ക് കൂടി ഉണ്ടാവാതിരിക്കാൻ നമ്മളാൽ കഴിയുന്നത് ചെയ്തേ പറ്റൂ. ഞാൻ ആ ടാബ്ലറ്റ് നിനക്ക് കൂടി കാണിച്ചു തരാം. ആവശ്യം വന്നാൽ അത് കൊടുക്കുന്നതിൽ തെറ്റില്ല. അതെ മോളെ, അരുതാത്തത് എന്തെങ്കിലും സംഭവിക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു മയക്കം തന്നെയാ. ഈ ലോകത്ത് എനിക്കുള്ള ഏക ബന്ധു സാറിന്റെ അച്ഛനും അമ്മയൊക്കെ. ഈശ്വരമഠത്തിലെ കാര്യസ്ഥനായിരുന്നു എന്റെ അച്ഛൻ. ലേറ്റ് മാരേജ് ആയിരുന്നു. എനിക്ക് 10 വയസ്സുള്ളപ്പോ അച്ഛനൊരു സംശയം അൽഷിമേഴ്സിന്റെ തുടക്കമായി വന്നു. ഓർമ്മകൾ വിട്ടുവിട്ടു പോകാൻ തുടങ്ങിയതോടെ താൻ എല്ലാവർക്കും ഒരു ഭാരമാവുമെന്ന് അച്ഛന് തോന്നി തുടങ്ങിക്കാണും. ഒരു കത്തെഴുതി വെച്ചിട്ട് ടിക്കറ്റ് എടുത്ത് അച്ഛൻ ട്രെയിനിൽ കയറി. പാതിവഴിയിൽ പുറത്തേക്ക് ചാടി. ജീവിതയാത്രയ്ക്ക് തന്നെ അച്ഛൻ ഫുൾ സ്റ്റോപ്പിട്ടു. അച്ഛനില്ലാത്ത ലോകത്ത് ജീവിക്കാൻ അമ്മയ്ക്കും കഴിയില്ലായിരുന്നു. എന്നെ അനാഥനാക്കി അമ്മയും പോയി. ഈശ്വരമഠത്തിലെ അച്ഛമ്മയുടെ കാരുണ്യത്തിനൊപ്പം കുടുംബവീട് ഉപേക്ഷിച്ച് അമ്മാവിൻ്റെ വരവും കൂടി ആയപ്പോൾ ഞാനങ്ങ് വളർന്നു. ഇനി അതൊന്നും ഓർക്കണ്ട, ഇത്രയൊക്കെ ആയില്ലേ. ഇനി ഇതിന്റെ ബാക്കി അങ്ങോട്ട് നോക്ക. ഇവൻ വാങ്ങിയതാ ഈ കെട്ടിടം. പക്ഷേ ഇതൊരു വീടാവണമെങ്കിൽ ഇവിടേക്ക് ഒരു പെൺകുട്ടി വരണം. നിങ്ങൾ സംസാരിക്കും. ശരണ്യ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനെന്ന് പറഞ്ഞില്ലല്ലോ. പറയാം. സാർ ഇങ്ങനെ ഓരോന്ന് പറയാൻ പറയാന്ന് പറയും, പക്ഷെ പറയില്ല. എന്താ കാര്യം അറിയോ? പെൺകുട്ടികളുടെ മുഖത്ത് നോക്കി സാറിനൊന്നും പറയാൻ കഴിയില്ല. എന്ത് കഴിയില്ലെന്ന് പറയാനുള്ളത് ഞാൻ ആരുടെ മുഖത്ത് നോക്കിയും പറയും? പിന്നാണോ ഒരു പെൺകുട്ടിയോട്? എങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ പറ. നീ എന്നെ വെല്ലുവിളിക്കുവാണോ? അതെ, ചൂണുണ്ടെങ്കിൽ സാറ് പറ. ആഹാ, എനിക്ക് പറഞ്ഞിട്ടുള്ളൂ വേറെ കാര്യം. ഒന്ന് പോ സാറ. എടി, ഈ കെട്ടിടം വീടാവണമെങ്കിൽ ഒരു പെൺകുട്ടി വരണമെന്ന് അമ്മാവൻ പറഞ്ഞു, നീ കേട്ടോ? കേട്ടെങ്കിൽ ആ പെൺകുട്ടി അവൻ ധൈര്യം ഉണ്ടോ നിനക്ക്?
പ്രപ്പോസല് ഈ ലോകത്തെ എനിക്ക് മാത്രമേ വന്നിട്ടുണ്ടാവൂ. അത് പിന്നെ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ആലോചിക്കാനൊന്നുമില്ല സർ. സാറിന്റെ നാവിന്ന് ഇത് വീഴാനായിട്ട് കാത്തിരിക്കായിരുന്നു ഞാൻ. ശിവാനിയാണോ വിളിച്ചത്? അതെ. കട്ട് ചെയ്ത് അബദ്ധായില്ലേ? അവളിനി നേരെ ഇങ്ങോട്ടല്ലേ കേറി വരാ. എന്നോട് കള്ളം പറയണ്ട. ഞാൻ നമ്മുടെ ഓഫീസിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. അത് പിന്നെ ഞാൻ സെയിൽസ് ടാക്സ് ഓഫീസിലാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അവിടെ തന്നെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ ശിവാനി, എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, വേറെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ട്. ഈശ്വരമിടം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്റെ കൂടിയാ. ഇനിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് പോവാം. ഹലോ, ഹലോ ശിവാനി, ഹലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നേരെ സെയിൽസ് ടാക്സ് ഓഫീസിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അവളുടെ താളത്തിനൊത്ത് തുള്ളാൻ നിന്നാലേ അതിനെ നേരം കാണൂ. ഇനി എന്നെ അതിന് കിട്ടില്ല. എനിത്തിങ് റോങ് സർ? ഏയ് നത്തിങ്. കീർത്തി വരൂ, നമുക്ക് ഇറങ്ങാം. ബൈ അങ്കിൾ. സാറെന്താ പെട്ടെന്ന് ടെൻഷനായത്? ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. മനസ്സിലുള്ള ഇഷ്ടം പരസ്പരം തുറന്നു പറയുമ്പോഴെങ്കിലും സാറിന് റൊമാൻറ്റിക് ആവുമെന്ന് ഞാൻ കരുതിയത്. അത് പിന്നെ റൊമാൻസ് ഒന്നും എനിക്കറിയില്ല. താനോ അടുത്ത് ഇടപഴകിയപ്പോ വിവാഹം കഴിച്ചൊപ്പം കൂട്ടാമെന്ന് കരുതിയുള്ളൂ. എന്നാലും ജീവിതത്തിൽ റൊമാൻസിനും വേണമല്ലോ ഒരു കാലം. ഞാൻ സാറിന് റൊമാൻസ് പഠിപ്പിക്കട്ടെ. ഈ സാറ് വിളി ഇങ്ങനെ തുടർന്നാൽ എങ്ങനെ റൊമാൻറ്റിക് ആവാൻ പറ്റുക? ശീലിച്ച വിളി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇനി ഞാൻ സാറിന് റൊമാൻറ്റിക് ആയിട്ട് സാറേന്ന് വിളിച്ചോളാം. വാ. രാവിലെ വീട്ടിൽ ചെന്ന് ഞാൻ പിടികൂടിയതാ. അന്നേരം അച്ഛമ്മയുടെ സഹായത്തോടെ ജോലിക്കെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. ഏട്ട ചിരിക്കണ്ട, ഞാൻ ഓഫീസിൽ ചെന്നപ്പോ സിദ്ധു അവിടെ ഇല്ലായിരുന്നു. എന്നിട്ട് വിളിച്ചപ്പോ സെയിൽസ് ടാക്സ് ഓഫീസിലാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോ ഇന്നത്തെ ദിവസം സിദ്ധു അവിടെ ചെന്നിട്ടില്ല എന്ന് അറിഞ്ഞത്. വിളിച്ചപ്പോ പിന്നെ സ്വിച്ച് ഓഫ്. ഇതൊക്കെ അവന്റെ ഓരോ തമാശകളാവും, നിന്നെ വട്ടാക്കാൻ പണ്ടേ അവൻ മിടുക്കനാണല്ലോ. ഇതങ്ങനെ ഒന്നും അല്ല ഏട്ടാ, സിദ്ധു എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുക. അങ്ങനെ നിന്നെ ഒഴിവാക്കാൻ അവന് പറ്റുമോ? നിങ്ങളെ ചേർത്ത് വെച്ച ഞാനല്ലേ. ജോലി അവന്റെ ഒരു വീക്ക്നെസ്സാ. ആവശ്യമില്ലാത്ത തിരക്കുകൾ കൂടി കമ്പനിക്ക് വേണ്ടി അവൻ ഏറ്റെടുക്കും. അതിനനുസരിച്ച് മോൾ അഡ്ജസ്റ്റ് ചെയ്യണം. എത്ര വേണമെങ്കിലും താഴാൻ ഞാൻ തയ്യാറാണെന്ന് സിദ്ധുവിനോട് ഞാൻ പറഞ്ഞതായേട്ടാ. ദാമ്പത്യ ബന്ധത്തിൽ പങ്കാളിയുടെ മനസ്സിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന താഴ്ചയല്ല മോളെ, നമ്മുടെ മാനസികമായ ഉയർച്ചയാ. ഇതൊക്കെ എനിക്ക് അറിയാം ഏട്ടാ. അഡ്ജസ്റ്റ് ചെയ്യാനും ഒത്തൊരുമിച്ച് പോവാനും ഏട്ടൻ പറയേണ്ടത് എന്നോടല്ല, സിദ്ധുവിനോട്. നീ പരിഭവം പറഞ്ഞതുകൊണ്ട് അച്ഛമ്മ വിളിച്ചു വരുത്തിയതാവും പാവം സിദ്ധുവിനെ. എങ്കിലേ അച്ഛമ്മയുടെ വിഘട സരസ്വതി മുഴുവൻ സിദ്ധുവിന് കിട്ടിയിട്ടേ ഞാൻ ഇനി താഴേക്കുള്ളൂ. മതി മതി, അങ്ങനെയെങ്കിലും നീ പ്രതികാരം ചെയ്യ അവനോട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാനൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്.
നിനക്കും സിദ്ധുവിനും സർപ്രൈസോ? യെസ്. എന്താട്ടത്? ഇപ്പോഴേ പറഞ്ഞാലേ പിന്നെങ്ങനെ അത് സർപ്രൈസ് ആവും. വെയിറ്റ് മോളെ. അവന്റെ ഒരു തിരക്ക് പറഞ്ഞ കേക്കത്തില്ല. നീ നിന്നെ കാണാൻ വേണ്ടി ലണ്ടൻ നിന്ന് ധൃതി പിടിച്ച് ഓടി വന്ന ശിവാനിയെ പോലെ പറഞ്ഞു പറ്റിക്കുന്നി അല്ലടാ. പ്ലീസ് അച്ഛമ്മ, തിരക്കുണ്ടല്ലേ അച്ഛമ്മ, വിട്. നിന്റെ തിരക്ക് ശരിപ്പെടുത്തുന്നുണ്ട് ഞാൻ. ഇവളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരുന്നുണ്ട്. കണ്ണാ, ഇവന്റെ ചെവിക്ക് ഞാൻ നല്ല കിഴുക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ ഇനി ചന്തിക്ക് ചൂരൽ കഷായം കൊടുക്കാനാണോ നിന്റെ പരിപാടി? അതൊക്കെ കുട്ടികൾക്കുള്ള ശിക്ഷയല്ലേ. ഞാൻ ഇവന് കൊടുക്കാൻ പോകുന്നത് മുതിർന്നവർക്കുള്ള ശിക്ഷ. ഈശ്വര മഠത്തിൽ ഉടനെ ഒരു പന്തൽ ഉയരും. അവിടെ വച്ച് ഇവൻ ഇവളുടെ കഴുത്തിലെ താലി കെട്ടും. അതാണ് ഞാൻ വിധിക്കുന്ന ശിക്ഷ. അല്ല സിദ്ധു, എന്തൊരു ടെൻഷൻ! കല്യാണം നടത്താൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? അവൻ ഒരു തടസ്സവുമില്ല. ഇക്കാര്യത്തിൽ നിനക്ക് എതിർപ്പുണ്ടാകാൻ വഴിയുള്ളൂ. സിദ്ധു ശിവാനെ കല്യാണം കഴിക്കുന്നതിന് എനിക്ക് എന്തിനാ എതിർപ്പ്? എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഉടനെ തന്നെ നമുക്കിതങ്ങ് നടത്തണം. കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ പിന്നെ തീരുമാനിക്കാം അല്ലടാ. അതെ അതെ, ധൃതി വെക്കണ്ട. എന്നാലും വർഷങ്ങളായിട്ട് നമ്മൾ ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇന്ന് അതിനൊരു മാറ്റം വേണം. എക്സാക്ട്ലി. എന്ത് മാറ്റം ഏട്ടൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ തന്നെ നമുക്ക് ഇവരുടെ മോതിരമാറ്റം നടത്തിയേക്കാം. ഞാൻ റെഡി. സിദ്ധു, നോക്കി നിൽക്കാതെ എടുത്തിടറ. അതെ, ഇത്തരം ചടങ്ങുകൾ മുഹൂർത്തം നോക്കാൻ നടത്തുന്നത് ശരിയല്ല. ഒരു ശരികേടുമില്ല, ഇന്ന് തന്നെ നടത്തണം. സിദ്ധു പറയുന്നതിലും കാര്യമുണ്ട് കണ്ണ. നിശ്ചയം മുഹൂർത്തം നോക്കി ചടങ്ങായിട്ട് തന്നെ നടത്തണം. കൂട്ടത്തിൽ കണ്ണന്റെ വിവാഹവും നിശ്ചയിക്കണം. നാളെ തന്നെ നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ ഉറപ്പിക്കണം. ഏത് പെൺകുട്ടി? നിനക്ക് പറ്റിയ ഒരു ഏട്ടത്തിയമ്മയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഒക്കെ ഞങ്ങൾ അവിടെ പോയി സംസാരിച്ച് തിരിച്ചു വന്നിട്ട് പറയാം. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. തൽക്കാലം സിദ്ധുവിന്റെയും ശിവാനിയുടെയും നടക്കട്ടെ. പറ്റില്ല. രണ്ട് കല്യാണം കൂടി ഒരുമിച്ചേ നടക്കൂ. ഇതേ എന്റെ തീരുമാനമാ. ഒരു അക്ഷരം പോലും ഇണ്ടാതെ സിദ്ധു പോയത്. അച്ഛമ്മ പറഞ്ഞത് കേട്ട് എല്ലാവരും കൈയടിച്ച് പ്രമേയം പാസാക്കി നിന്നു അല്ലേ? പുറമെ കൈയടിച്ചെങ്കിലും എന്റെ മനസ്സിൽ ചിരിയായിരുന്നു. പുറമെ കൈയടിച്ചെങ്കിലും എന്റെ മനസ്സിൽ ചിരിയായിരുന്നു. ആ ചിരി നിന്റെ ദേഷ്യം കാണുമ്പോഴും എനിക്കുണ്ട്.
ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ വെറും ജോക്കറായി അല്ലേ? ജീവയെ കണ്ട് അയാളെ മോഹിച്ച് നിങ്ങൾക്ക് വേണ്ടി താളം തുള്ളുന്ന വെറും കോമാളി. കോമാളികളാവുന്നത് ജീവയും വിജയലക്ഷ്മിയും പിന്നെ ശിവാനിയുമാണ്. അവരെ വെറും ജോക്കേഴ്സ് ആക്കുന്നത് സിദ്ധാർത്ഥാണ്. ജീവയ്ക്ക് നിശ്ചയിക്കാൻ പോകുന്ന പെണ്ണുമായി സിദ്ധാർത്ഥ അടുപ്പത്തിലാണെന്ന് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. സിദ്ധുവും കാവ്യമായുള്ള വിവാഹം നടന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ശിവാനി ഏട്ടനും ഫ്രീ ആവും. ജീവയ്ക്ക് വേണ്ടി ആലോചിക്കുന്നത് അവളെയാണെന്ന് അറിഞ്ഞ് സിദ്ധാർത്ഥ അവളെ ഉപേക്ഷിച്ചാലോ? ഹേയ്, സിദ്ധു അങ്ങനെ ചെയ്യില്ല. നീ അവനൊരിക്കലും ഒരു പെണ്ണിനെ വഞ്ചിക്കില്ല. പക്ഷേ ഇവള് പറഞ്ഞതിൽ കാര്യമുണ്ട്. സുഹൃത് ബന്ധത്തിലും ത്യാഗങ്ങളിലും താനൊരു കർണനാണെന്ന ധാരണ സിദ്ധുവിനുണ്ട്. ജീവയ്ക്ക് വേണ്ടി കാമുകിയെ വിട്ടുകൊടുക്കാനും ശിവാനിയെ സ്വീകരിക്കാനും അവൻ മടിക്കില്ല. യെസ്, ഞാനും അതാ പറഞ്ഞത്. കാലം മാറുന്നതിനനുസരിച്ച് കൂട്ടുകെട്ടുകളിലും മാറ്റം വരണം. സിദ്ധാർത്ഥിനെ നമുക്ക് ആത്മാർത്ഥമായിട്ടൊന്ന് സഹായിക്കാം. ഹലോ, എന്താണ്? എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം. നിന്റെ മനസ്സെനിക്കറിയാം, അതുപോലെ എന്റെ മനസ്സും നിനക്കറിയാം. കാമുകിയെ മറന്ന് എന്റെ മകളെ സ്വീകരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. ആ മുഹൂർത്തം സമാഗതമായി കാവ്യ കദർ മണ്ഡപത്തിലേക്ക്. ഇവളിനി നിങ്ങൾ കാത്തിരുന്നവന്റെ പ്രിയപ്പെട്ട വധുവാണ്. ഇവൾക്ക് വേണ്ടി ഞാനൊരുക്കുന്നത് മണിയറയല്ല,